നമസ്കാരം സർ. അങ്ങനെ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പാലക്കാടും അതുപോലെ തന്നെ വയനാടും ചേലക്കരയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. പക്ഷെ പാലക്കാട് ഇപ്പോൾ അവിടെ രഥോത്സവം, പാലക്കാട് രഥോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ചു കാലം കൂടെ നീട്ടിയിരിക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥികൾക്ക് കുറച്ചുകൂടെ സമയം അവിടെ ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഏറെ ഈ ഒരു മൂന്ന് മണ്ഡലം ഉണ്ടെങ്കിലും എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇപ്പോൾ എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്, അത് ഓരോ പുതിയ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറുകയാണ്. എല്ലാ ജനങ്ങളും അങ്ങോട്ട് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പാലക്കാടിന്റെ ഒരു പ്രത്യേകത, നിയമത്തിന് ശേഷം ബി ജെ പിക്ക് ചുടറപ്പിക്കാൻ സാധിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. മാത്രമല്ല, വർഷങ്ങളായിട്ട് പാലക്കാടിന്റെ മണ്ണില് ബി ജെ പിക്ക് ഒരു ഗ്രിപ്പുണ്ട്. അത് പാലക്കാട് മുനിസിപ്പാലിറ്റി വഴി എത്രയോ കാലമായിട്ട് മുനിസിപ്പാലിറ്റി ബി ജെ പിയാണ് ഭരിക്കുന്നത്. പക്ഷെ നഗരപ്രദേശങ്ങളിലുള്ള ഒരു സ്വാധീനം അവർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത്രയും കാലം ബി ജെ പി അകറ്റി നിർത്തിയിരുന്ന ഒരു ഘടകം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറോട് മത്സരിച്ചു. അത് ഒരു ഒരു ക്ലാസിക് ഫൈറ്റ് ആയിരുന്നു അന്ന് പാലക്കാട് നടന്നത്. പലരും പ്രതീക്ഷിച്ച് അദ്ദേഹം ജയിച്ചു വരും എന്ന് കരുതിയിരുന്നു. പക്ഷെ വളരെ ചെറിയ വോട്ടില് അദ്ദേഹം പരാജയപ്പെടുകയും അതിനു മുമ്പ് 20,000 വോട്ടുകൾ ജയിച്ചുകൊണ്ടിരുന്ന ഷാവി പറമ്പില് കഷ്ടിച്ച് കടന്നുപോവുകയും ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇത് തൊട്ടു മുമ്പുള്ളത്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ ത്രികോണ പോര് ഒരു പരിധി വരെ കേരളവും ദേശീയ രാഷ്ട്രീയവും ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയിട്ടുണ്ട്. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കാലുമാറി വന്ന സ്ഥാനാർത്ഥിക്ക് അപ്പുറം എന്താണ് പാലക്കാടിന് വേണ്ടതെന്നുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നത്, ഗ്രൗണ്ടിൽ നടക്കുന്നത് വികസനമാണ് ചർച്ച. പാലക്കാട് കുറേ കാലത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അവിടുത്തെ മണ്ണ് ചോർന്നു പോവുകയും ചെയ്തു. ആൾമോസ്റ്റ് ഇപ്പൊ അവർ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുക. ഇപ്പോഴല്ല ഏതെങ്കിലും മത്സരിച്ചാലും പാലക്കാടിന്റെ അവരുടെ അവസ്ഥ അതാ. അപ്പോ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ അവർ പിക്ക് ചെയ്തിട്ടുണ്ടാവും. പലരും ചോദിക്കുന്നുണ്ട് സി പി എമ്മിനവിടെ സ്ഥാനാർത്ഥികളില്ലേ, നിങ്ങൾക്ക് മത്സരിക്കാൻ ആളുകളില്ലേ, ഡി പിയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് സി പി എം ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. കാരണം അവിടുത്തെ പിന്നെ ഈ സാറിന് നമ്മൾ പറയില്ല പാലക്കാട് കാറ്റ് മാറി വീശി എന്ന് പറയുന്നത്, അപ്പൊ അവിടെ കാറ്റ് ഒരിക്കലും ഇപ്പൊ സി പി എമ്മിന് അനുകൂലമല്ല, ഘടകത്തിന് അനുകൂലമല്ല. അപ്പൊ അത് നേരിയതുവരെങ്കിലും തങ്ങനെ അടുപ്പിക്കാൻ സരിന്റെ സ്ഥാനാർത്ഥി സഹായിക്കും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാവണം. അതുകൊണ്ടാണ് സരിൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഈ സരിനെ കൊണ്ടുവന്നാലും അവർക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും. ഈ സരിനെ എന്തോ ഒരു മാധ്യമങ്ങള് സഖാവ് സരിൻ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മറ്റൊരാളാണ് പറഞ്ഞത് സഖാവ് എന്ന് വിളിക്കണ്ട, സരിൻ എന്ന് മതി, ഡോക്ടർ എന്ന് മതി, ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവർക്കിടയിൽ തന്നെ പാലക്കാട് ഇപ്പോൾ പലതരം പൊട്ടിത്തെറികൾ അവിടെ കാണുന്നുണ്ട്. സി പി എമ്മിന്റെ ഇടയിൽ അവിടെ പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. അത് ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, അതിനു മുമ്പേ തന്നെ പാലക്കാടില് ഈ പാർട്ടിയിൽ പഠനപ്പണക്കങ്ങൾ അവിടെ കൊണ്ട് ജില്ലാക്കാൻ പറ്റി. സരൻ വന്നുകൊണ്ട് കുറച്ച് ഉച്ചസ്ഥായിയിലായി എന്ന്. പിന്നെ ഈ പാർട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ പൊട്ടിത്തരുന്ന് പറഞ്ഞെങ്കിലും അതൊരിക്കലും വിസിബിൾ അല്ല, പുറത്തു വരില്ല. പാർട്ടിക്ക് ഉള്ളിലാണ് പലപ്പോഴും നടക്കുക, അതിന്റെ ചെറിയ ലാഞ്ചനം മാത്രമേ പുറത്ത് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ സി പി എം പാരമ്പര്യമില്ലാത്ത സരനായതുകൊണ്ടാണ് ചിലതെങ്കിലും വെളിയിൽ വരുന്നത്. മാത്രമല്ല പുള്ളി ഇപ്പോഴും കോൺഗ്രസിന്റെ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല. പല പ്രചരണ യോഗങ്ങളിലും പല നിലപാടുകൾ തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല, നിലപാട് വന്നല്ലോ പെട്ടെന്ന് കോൺഗ്രസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് പിന്നെ വലിയൊരു വീക്ക് പോയിന്റ് ആണ് സി പി എം സംബന്ധിച്ചിട്ട്. പിന്നെ സി പി എമ്മിന്റെ ഈ എന്താണ് സംവിധാനം, തെരഞ്ഞെടുപ്പ് സംവിധാനം അത്ര ഉഷാറല്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട്. അവര് ഈ സ്ഥാനത്തുള്ള ആളുകളൊക്കെ ചില സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെ കൂടെ ഒഴിച്ച് പോകുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ സി പി എം പ്രവർത്തിക്കുന്ന ഒരു ഒരു തീവ്രത അവിടെ ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് സരിനും അറിയാം, സി പി എമ്മിനും അറിയാം. പിന്നെ ഒരു രാഹുലിന് കിട്ടേണ്ട കുറച്ച് വോട്ടെങ്കിലും ഇപ്പുറത്തേക്ക് മറിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഒരു ഐ ടി സെല്ലിന്റെ കൺവീനർ ആയിരുന്ന ആളിന്
എങ്ങനെ ഈ ജനസ്വാധീനം ഉണ്ടാവും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം പുള്ളി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്താണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് അതിനെ സംബന്ധിച്ചിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സരിന് ഇപ്പൊ പാലക്കാട് ചർച്ചാ വിഷയമല്ല ഗ്രൗണ്ടിൽ. അവിടെ കൃഷ്ണകുമാറും മാങ്കൂട്ടത്തിലായിട്ടാണ് ശരിക്കും മത്സരം നടക്കുന്നത്. ഇവര് സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാത്രമേ ഉള്ളൂ, സരിനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും മത്സരം നടക്കുന്നത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കാൻഡിഡേറ്റ് തമ്മിലാണ്. ഇപ്പൊ സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഒരു പെട്ടി വിവാദം. അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു പെട്ടി നിറയെ പണമായിട്ട് വരുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ യൂണിഫോം പോലും ധരിക്കാൻ സമയമില്ലാതെ പോലീസുകാരെ ഇവരുടെ നേതാക്കൾ താമസിക്കുന്ന മുറിയിലേക്ക് പാഞ്ഞെത്തുന്നു. വനിതാ നേതാക്കളടക്കം അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ വാതിലിൽ മുട്ടി വലിയ രീതിയിലൊരു റെയ്ഡ്, അത് ഐ ഡി കാർഡ് പോലും ഒന്ന് കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെട്ടി വിവാദത്തിൽ ഇപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ സി പി എം. ഇതിപ്പോ ഈ നേതാക്കളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചേരാണ്. കോൺഗ്രസ് പറയുന്നത് അത് സി പി എം ബി ജെ പി തമ്മിലുള്ള ഒരു നാടകമാണെന്ന്, സി പി എം പറയുന്നത് കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള നാടകമാണെന്ന്. പക്ഷെ കൃത്യമായിട്ട് ഈ ഒരു ആഭ്യന്തര ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അവിടെ എത്തണമെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ ആരാണ് കളിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാം. ഏതായാലും പെട്ടി വിവാദം എന്തായാലും കോൺഗ്രസിന് അത് വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇല്ല, ഈ അനാവശ്യമായി ചില കുതന്ത്രങ്ങൾ സി പി എം ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നത് എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നീല ബാഗിന്റെ ട്രോളി ബാഗിന്റെ. അത് അവരുടെ അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങിൽ പറ്റിയ ഒരു പ്രശ്നമായിരിക്കാം. ഉദ്ദേശിച്ചത് സി പി എം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉദ്ദേശിച്ചത് പിന്നെ കോൺഗ്രസിന്റെ കുറച്ച് വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പക്ഷത്തേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കി. കൃഷ്ണകുമാറിന്റെ കുറച്ച് വോട്ട് മാറ്റാൻ ശ്രമിച്ചു. കൊടകര കേസ് എത്രയോ കാലമായി ഈ സർക്കാർ അന്വേഷിച്ച്, ഇതിനു മുമ്പുള്ള സർക്കാർ അന്വേഷിച്ച്, അതിലങ്ങ് ഒന്നുമില്ല എന്ന് ഇവർ തന്നെ പല ആവർത്തി പറയുകയും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് കുത്തിപ്പോയി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി സി പി എം സ്വീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലും കൊടകര വന്നു തുടങ്ങിയില്ല. അപ്പോൾ ബി ജെ പിയെ ഒരു ഭാഗത്ത് കൊടകരയുടെ പേരിൽ എന്താണ് അധിക്ഷേപിച്ച് മാറ്റി നിർത്തുക. ഇപ്പൊ ഇവരൊരു പെട്ടി കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. അപ്പൊ ഇവർ രണ്ടുപേരും കള്ളപ്പണത്തിന്റെ ആളാണ്, ഞങ്ങളാണ് ഇവിടുത്തെ സത്യസന്ധ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ ഈ പറഞ്ഞ പെട്ടിയിലും അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിയിൽ കൊണ്ട് നമ്മൾ കൈതോലപ്പായി നമ്മൾ റീസെന്റ് ആയിട്ട് പോകും. ഞങ്ങള് ഈ പറഞ്ഞ പോലെ എന്താണ് തൊഴിലാളികൾക്ക് പാർട്ടിയാണെങ്കിൽ പായ മതി, ബിരിയാണി ചെമ്പോ, അങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ കടത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ട് പാർട്ടിക്കാരെയും ഈ സംശയത്തിന്റെ മുന്നിൽ നിർത്തുകയും അതുവഴി കുറച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതാണ്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുഴിച്ച കുഴി നമ്മൾ വീണു എന്ന് പറഞ്ഞ പോലായിപ്പോ. പക്ഷെ ആ പെട്ടി ഇപ്പോ വലിയ ചർച്ചയില്ല, ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ആ സാധനം അത് അസ്തമിച്ചു പോയി. എന്നിരുന്നാൽ പോലും ഒരു അതിർത്തി കുറച്ച് കൂടുതൽ സി പി എമ്മിനെതിരെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഇവരെന്ത് കുതന്ത്രത്തിന് ശ്രമിക്കുന്നവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിൽ വന്നു. അപ്പൊ അത് വീണ്ടും വീട്ടു പറയാൻ സാധ്യതയായി. സരിന് കിട്ടേണ്ട വോട്ടുകൾ വീണ്ടും ഇത് കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു വോട്ട് വരെ ഈ പേര് സി പി എമ്മിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാറില്ല. അവർ വാദത്തെ ഇത് ഭംഗിയായിട്ട് കോൺഗ്രസ് ഉപയോഗിച്ചു. ഈ പെട്ടിവാദം അവള് അവരവരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. പിന്നെ അവർക്ക് ഒരു കൗണ്ടർ ചെയ്യാൻ പറ്റി. പിന്നെ പല ചോദ്യങ്ങൾക്കും സി പി എമ്മിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പോലീസ് വെട്ടിലായി, ആഭ്യന്തരം വെട്ടിലായി, ആകെ നാണം കെട്ടുപോയി. തീർച്ചയായും ചിലയിടത്ത് ക്യാപ്സൂൾ ഇഞ്ചക്ഷൻ വേണ്ടി വരും, ഇഞ്ചക്ഷൻ എടുക്കാറില്ല, ക്യാപ്സൂളിന്റെ പേരുടെ അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതും ഒരു എന്താണ് ഒരു ബൂമറാങ് പോലെ സി പി എമ്മിന്റെ മേലെ പതിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരു തരത്തിലും സി പി എമ്മിന് സ്കോപ്പ് ഇല്ല. അവര് ചെയ്തു വെച്ച കുഴപ്പങ്ങളും പാർട്ടിക്ക് നേരെ അവിടെ നേരത്തെ തന്നെ നേരിടുന്ന വിഷയങ്ങളും കാരണം അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വളരെ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. പിന്നീട് സാർ, ഈ ഒരു വിഷയം ഇത് വളരെ ഒരു നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ഒരു കളിയാണ് കളിച്ചത്. കാരണം ഈ അന്ന് അവിടെ ബിന്ദുകൃഷ്ണ അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ ഒക്കെ താമസിക്കുന്ന മുറിയിലാണ് ഇവൻ ഇത്തരത്തിൽ പോയിട്ട് മുട്ടിയത്. അപ്പൊ ഞാനിവിടെ മറ്റേ ദിവ്യനെ ഇവിടെ എത്രയോ പോലീസുകാരാണ്, അത് സി ഐ എസ് ഐ റാങ്കിലുള്ള പോലീസുകാരെ ചുറ്റും കൂടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെല്ലാം കൂടി സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിപ്പോ അവിടെ അവരുടെ ഒരു എസ് എഫ് ഐന്റെ ഒരു സ്ഥാനാർത്ഥി ആണെങ്കിൽ ഇവർ ഇത്തരത്തിൽ ചെയ്യുമായിരുന്നു? ഇവര് വലിയ സ്ത്രീ സമത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീ പുരോഗമനത്തെ കുറിച്ചും സംസാരിക്കുന്ന പാർട്ടിയാണ് ഇവർ. എന്നിട്ടാണ് ഇവർ ഇത്തരത്തിൽ വളരെ നിലവാരം കുറഞ്ഞ, അവർ പാർട്ടി ഏതു ആയിക്കോട്ടെ അവിടെ ഉള്ളവര്, പക്ഷെ അവരും സ്ത്രീകളാണ്. ഇത്തരത്തിലാണ് ഈ പാതിരാത്രി പോയിട്ട് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് മീഡിയക്ക് കൊടുത്ത ബൈറ്റിലൊക്കെ, അവര് നൈറ്റ് ഡ്രസ്സിലായിരുന്നു, അവർ ഉറങ്ങുന്ന വസ്ത്രത്തിലാണ് അവർ പുറത്തോട്ട് ഇറങ്ങി വന്നു. വളരെ നിലവാരം കുറഞ്ഞ ഒരു കളിയാണ് അവർ കളിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സി പി എം എപ്പോഴും കളിക്കുന്ന കളി നിലവാരം കുറഞ്ഞ കളിയാണ്. ആ പാർട്ടിയുടെ നിലവാരം തന്നെ പിന്നെ താന്നാന്ന് പോയി ഇന്ത്യയിൽ അവസാനം കേരളത്തിൽ ചുരുങ്ങിയതിന്റെ കാരണം എന്താ? ഇത്തരത്തിലുള്ള വഴിവിട്ട കളികൾ കളിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സി പി എം പറയുന്ന സമത്വവും ഈ പറഞ്ഞത് പുരോഗമനവും
അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രം, ഒരു ആത്മാർത്ഥതയില്ല. ഇനി അഥവാ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം, അതാണ് അവരുടെ ചിന്താഗതി. ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ മറുപക്ഷത്ത് നിൽക്കുന്നവർ, അത് സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ കുട്ടികളായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു സഹാനുഭൂതിയും കാണിക്കാത്തവരാണ്, ആക്ഷേപിക്കുകയാണ്. എങ്ങനെ അവരെ അധിക്ഷേപിക്കാൻ പറ്റും? അത് പല രീതിയിൽ, അത് ഈ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുട്ടിസാഹകം മറുപ്പുറത്തുണ്ട്. അവര് സൈബറില് രംഗത്ത് അവര് പിന്നെ പോരാടുമ്പോ മറുഭാഗത്ത് പോലീസിനെ ഉപയോഗിച്ചും അല്ലാതെ ഗേഡർ ഉപയോഗിച്ചിട്ടും പാർട്ടിയെ സംഭവം നേരിടും. അപ്പോ അധിക്ഷേപിച്ച് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് അവർ സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും ഈ ഇവർ പറയുന്ന സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വെറും പേരിൽ മാത്രം, ഒരു ആത്മാർത്ഥതയില്ലാത്ത. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഈ സീനിയർ വിദ്വേഷക സീനിയർ നേതാക്കൾ അവരുടെ ഒക്കെ മുറിയിൽ കയറുമ്പോഴത്തേക്ക് ഒരു മിനിമം ഒരു മാന്യത കാണിക്കുന്നത്. ഇത് അതില്ലാതെ എരിച്ചറി അതൊരു കൊള്ളക്കാരെ പിന്നെ പിടിക്കാൻ പോകുന്ന രീതിയിൽ അസമയത്ത് സമം കയറി പോവാന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞതുപോലെ ബോധപൂർവമായ ഒരു വിഷമമാണ്. എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളെ ഞങ്ങൾ അത്ര വിലയെ തന്നിട്ടുള്ളൂ, ഇത് നാളെ ബി ജെ പി ആയാലും അവർ തന്നെ ചെയ്യും, വളരെ മോശമായിട്ട് ഇത്രയായിരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ കൊലപാതക പിന്നെ ത്തിന്റെ സംശയം നിൽക്കുന്ന ദിവ്യയെ പോലുള്ള ആളുകൾക്ക് വലിയ രാജകീയ പരിവേഷം കൊടുത്ത് പിന്നെ ടോപ്പ് സെക്യൂരിറ്റി കൊടുത്ത് ആരും നോക്കാതെയും തൊടാതെയും പിച്ചാതെയും കൊണ്ടുനടക്കാനും അവർക്ക് ഒളിവിലാണെങ്കിലും ജയിലിനുള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും സുഖവാസമാണ്, തീർച്ചയായിട്ടും ഒരു തർക്കവും ഇല്ല. കാര്യത്തില് അത് സി പി എമ്മിന്റെ ഒരു നയമാണ്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്, ജനം എല്ലാം കാണുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഈ കാണിച്ച അതിക്രമം ബിന്ദുകൃഷ്ണ അവിടെ നിന്ന് കാണിച്ച നാളത്ത് സാധാരണക്കാരുടെ കാണിച്ചുവിടുകയില്ലല്ലോ. അപ്പം കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഈ വൃത്തിയായിട്ട പണിയത് ഒരു കാലം നല്ല പേരുണ്ടായിരുന്ന പോലീസ് വളരെ മോശപ്പെട്ട ഒരു പേരിലേക്ക് കൂപ്പുത്തുന്ന കാഴ്ചകൾ കാണുന്നു. മനുഷ്യാവകാശമൊന്നും ഇവിടെ ഇല്ല. ഒരു എന്താണ് ഒരു ലേഡി ഓഫീസർ ഇല്ലാതെ രണ്ട് പെണ്ണുങ്ങളെ എന്താണ് ഈ പോയി അവരുടെ മുറിയിൽ കയറുകയും അധിക്ഷേപിച്ച് പിന്നെ അവരെന്താണ് പിന്നെ നാറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തനം കാണാനില്ല, സാംസ്കാരിക പ്രവർത്തനം കാണാനില്ല. അപ്പോ ഇവരെല്ലാം ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ കൂട്ടരല്ല. അവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ ഘോര ഘോര നിലവിളിയും അതാണ് അവരുടെ ഒരു രീതി. പക്ഷെ ഈ ഒരു ഇതെല്ലാ കാലവും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു തിരിച്ചറിവ് ജനത്തിന് ഉണ്ടായിട്ടുണ്ട്, ആ തിരിച്ചറിവിന്റെ റിസൾട്ട് ആയിരിക്കും പാലക്കാട് ഇവർ അനുഭവിക്കാൻ പോകുന്നത്. എല്ലാ കാലത്തും ആളുകളെ പറ്റി ജീവിക്കാൻ പറ്റും, എപ്പോഴും തിരിച്ചറിവ് ജനത്തിന് ഉണ്ടാവുമല്ലോ പാവപ്പെട്ടവർക്ക്. ആ ഒരു തിരിച്ചറിവ് ഈ അവര് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം സി പി എം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അവരെ സമയത്ത് ബൈ ഇലക്ഷൻ ആണ്, അവർക്ക് രണ്ടിൽ ഒരു സീറ്റാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ചേലക്കര. അത് അവര് പിടിക്കും എന്നുള്ള അവർ അവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര കളിച്ചാലും അവര് അവർക്ക് മൂന്നാം സ്ഥാനം അപ്പം വരാൻ കഴിയുന്നത് പാർട്ടിക്ക് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനസ്സിലെ ഒരു കൈവിട്ട കളിയെ കളിക്കുന്നു, ഔട്ട് ഓഫ് ഗെയിം എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് വാസ്തവം പറഞ്ഞു. സാർ, അതല്ല ഇപ്പൊ ബി ജെ പിയിലോട്ട് വരുമ്പോ ഇപ്പൊ സന്ദീപ് വാര്യരുടെ ചില തുറന്നു പറച്ചിലുകളൊക്കെ ബി ജെ പി അവിടെ തുടക്കം മുതൽ പാലക്കാട് വലിയ നല്ല ശക്തമായ ഒരു പ്രചാരണം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നിരുന്നത്. നല്ലൊരു സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അവര്. പക്ഷെ ഈ ഒരു സന്ദീപ് വാര്യരുടെ ഈ തുറന്നു പറച്ചിലൊക്കെ അനവസരത്തിലായി പോയി, അത് ബി ജെ പിക്ക് അവിടെ ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട്? ബി ജെ പിക്ക് ഒരു തരത്തിലും തിരിച്ചടി ആവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്യായം രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സന്ദീപ് വാര്യരോടും സന്ദീപ് വാര്യർ പാർട്ടിയോട് അന്യായം കാണിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടു കൂട്ടരും ഒരേപോലെ കുറ്റക്കാരാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സീനിയർ നേതാവായ ആളിനെ വേദിയിലിരുത്താതെ പ്രോട്ടോക്കോളാണ് നിങ്ങളോട് ഇരിക്കേണ്ട എന്ന് പറഞ്ഞത് പാർട്ടി കാണിച്ചതില്ല, സംഘടന കാണിച്ചതില്ല. പാർട്ടി വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച സന്ദീപ് വാര്യരും തെറ്റാണ്, രണ്ടു കൂട്ടരും തെറ്റാണ്. പകരം ഇവര് രണ്ടുപേരും ചെയ്യേണ്ട സംഘടനയും ഈ വ്യക്തിയും ചെയ്യേണ്ടിയിരുന്നത് ഇവരൊരു മെസ്സേജ് ചുറ്റുവരുന്നു, പ്രതിഷേധം ഉണ്ട് എങ്കിൽ എനിക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, നമുക്ക് ജനങ്ങളെ കാണിക്കാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, തൽക്കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നിൽക്കണം എന്ന് ഉള്ള ഒരു അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി വാര്യർ കൊണ്ടായില്ല. അത് അയാൾ ഉപദേശം നേരെ കൊണ്ടുവരാൻ സംഘടനയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ള. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിലേക്കൊന്നും ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ജനകീയ പരിവേഷമുള്ള ഒരാളല്ല. പുള്ളി ചാനൽ ചർച്ചകളിലും ഒക്കെ വന്നിരുന്ന് പിന്നെ കുറച്ച് ആളുകളെ പുള്ളിയെ എന്ത് ചെയ്യുന്നു പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം പാലക്കാട് വോട്ടില്ല. പാലക്കാട് കൃത്യമായ കേഡർ സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട്, സി പി എമ്മിനുള്ളതിനേക്കാൾ ഏറെ. മാത്രമല്ല അവിടെ ആർ എസ് എസ് വളരെ പിന്നെ
ചിട്ടയോടുകൂടി ഡോർ ടു ഡോർ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ ബി ജെ പി എന്ന് കൂടാതെ. സാധാരണ ഇതിൽ അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആർ എസിൻ്റെ സംഘടനാ സംവിധാനം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആർ എസ് സ്വന്തം നിലയ്ക്ക് പ്രവർത്തനം നടത്തുന്നു. സ്വാഭാവികമായിട്ട് സന്ദേവാരുടെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടി ജാഗരൂകരായി കാണും. അത് കൃത്യമായിട്ട് അവരുടെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് സന്ദീപിന്റെ കേസ് സംഭവിച്ചത്? ഇയാളൊരു ചതിയനാണ്, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമുഖത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള കൃഷ്ണകുമാറിന്റെ പ്രതികരണങ്ങൾക്ക് ആ രീതിയിലാണ് സംഭവിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സന്ദീപ് വാര്യ ഒരു ഇമ്പാക്റ്റും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. അവര് സർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ സി പി എമ്മിന്റെ പത്തനംതിട്ട ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുണ്ട്. അത് വളരെ നാണക്കെട്. ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിപ്പോ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പണി കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവർ ആദ്യം ഒരു വീഡിയോ വന്നപ്പോൾ ഇവര് സ്വാഭാവികമായിട്ടും പറഞ്ഞത് ഹാക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീടാണ് അത് പരിശോധനയിൽ അത് അവിടുത്തെ അഡ്മിന്റെ കൈകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ അതും വലിയ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല തോന്നുന്നു ഇവര്. ഇവര് ഇപ്പോൾ ആകെ സമനില തെറ്റി നടക്കുകയാണ്. ഇത് ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണ്. പാർട്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പേജിനകത്ത് പിന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ വീഡിയോ അത് എത്രയോ ദിവസം എത്രയോ ആളുകൾ അത് ലൈക്ക് ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ആ സാധനം ലൈക്ക് ചെയ്യും ചെയ്തത് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ ലൈക്ക് ചെയ്തു. ഇത് കൂടുതലും ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ സഹാക്കന്മാരൊക്കെ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്റെ അർത്ഥം. അത് ഇതിനകത്ത് മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ഒരു അബിയൽ പരിപാടിയായിട്ട് കിടക്കുക. കുറെ ആളുകൾ അതിനകത്ത് നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നു, കുറെ ആളുകൾ ഈ പറഞ്ഞതിന് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഫേസ്ബുക്ക് പേജ്. പക്ഷെ അതൊരു ഒഫീഷ്യൽ സംവിധാനം അല്ലാത്തതുകൊണ്ട് പാർട്ടിയിലും ഉണ്ടായിരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക പേജല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തൽക്കാലം അവർക്ക് ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞ് മാറി നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇതാണ് പൾസ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ അവിടെ ശ്രമിക്കുന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ എല്ലാ തലത്തിലും പാർട്ടിക്കെതിരെയാണ്, സി പി എമ്മിനെതിരെയാണ് ഒരു ജനവികാരം. ഈ തിരിച്ചറിവ് ഇനിയെങ്കിലും പാർട്ടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതിപ്പോ പാലക്കാട് നടക്കുന്ന സംഭവങ്ങളല്ല, കേരളത്തിൽ മൊത്തം മറ്റുള്ള ജില്ലകളിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ. അതെ അതെ, അപ്പോൾ അതെല്ലാം ജനം വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും പാലക്കാട് പ്രതിഫലിക്കുക എന്ന് നമുക്ക് അല്ല അങ്ങനെ വരിക. മാത്രമല്ല പാലക്കാട് റിസൾട്ടിന്റെ മറ്റൊരു പ്രത്യേകതകളുള്ളത് ഈ മുനമ്പം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും ചേർന്ന് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി പാവപ്പെട്ടവന്റെ ഭൂമി വഖഫിന് തീരെ കൊടുക്കാൻ ഇവർ തീരുമാനിച്ചു, രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ചു. അത് വലിയ ഇഫക്റ്റ് ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കും. ഇവൻ പ്രിയങ്ക വാദ്ര പോലെ അനുഭവിക്കുന്നതിന്റെ പ്രശ്നം വയനാടിൽ പോലും. അപ്പൊ അത് പിന്നെ വലിയ തോതിൽ ഇപ്പൊ ഇവിടെ ക്രിസ്ത്യൻസിനാണ് ഇപ്പൊ നിലവിൽ പ്രശ്നമുള്ളത്. അതിനുശേഷം ഇപ്പൊ ഓരോരോ സ്ഥലത്ത് പുതുതായിട്ട് അവർ നോട്ടീസ് അയക്കുന്നുണ്ട്, മുസ്ലിം അടക്കം സംഭവം വരുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ കാട്ടുതീയായിട്ട് കാലത്ത് പടരും. അപ്പൊ ഇതിനകത്ത് ഈ രണ്ടു കൂട്ടർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് അവരവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് ബി ജെ പി. സ്വാഭാവികമായിട്ടും ഇതുവരെ ഒന്ന് ചാഞ്ഞും ചരിഞ്ഞു നിന്നിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു ഭാഗം ബി ജെ പിയിലേക്ക് ചായാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന്റെ 3800 എന്ന് പറയുന്ന ഭൂരിപക്ഷം മറികടക്കാൻ വലിയ അത്ഭുതങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ബി ജെ പി അവർക്ക് അനുകൂലമാണ്. 3 പഞ്ചായത്തുകളിലാണ് അവർ പിന്നിൽ. അത് ഇപ്രാവശ്യത്തെ ഈ വിഷയങ്ങൾ കൊണ്ട് തന്നെ ആ പഞ്ചായത്ത് അവർ പിന്നെ ചെറിയ തോലെങ്കിലും കടന്നു വന്നേക്കും എന്നാണ് പ്രതീക്ഷ. ഇതാണ് ഇപ്പോഴത്തെ പാലക്കാട്ടിന്റെ നിലവിലുള്ള സിറ്റുവേഷൻ. ഏതായാലും ഇനിയിപ്പോൾ 20-ാം തീയതിയാണ് പാലക്കാട്ടിലെ ജനങ്ങൾ വിധി എഴുതുന്നത്. പാലക്കാട് ഒരു കാറ്റ് മാറി വീശുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കാറ്റ് മാറി വീശേണ്ടതാണ്. അതെ. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടെ ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 സ്ഥാനാർത്ഥികൾ ഒന്നിലൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് അവിടെ പ്രചരണം നടക്കുന്നത്. അതിനിടയിൽ ഈ പറയുന്ന ഓരോ ബോംബുകൾ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുന്നുണ്ട്. ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ജനം ആർക്കായിരിക്കും വോട്ട് ചെയ്യുക, എന്തായിരിക്കും പാലക്കാട് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.